ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇ ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിതിനു മുമ്പ് ഒരു ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് അല്ലേ, അതേപോലെ തന്നെ നോ ഫ്രിൽ അക്കൗണ്ട്സ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യത്തിലുള്ള വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി അല്ലേ, വീക്കർ സെക്ഷനിൽ ജീവിക്കുന്ന, അതായത് അണ്ടർ ഡെവലപ്ഡായി ജീവിക്കുന്ന ആളുകളെയെല്ലാം ഫിനാൻഷ്യൽ ലിറ്ററസിയും അതുപോലെ തന്നെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളെല്ലാം ബാങ്കിൻ്റെയും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഏത്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ബാങ്കുമായി ബന്ധപ്പെടണം, എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട് വേണം. ഫിനാൻഷ്യൽ സർവീസസ് അല്ലേ, നമുക്കറിയുന്ന ഒരുപാട് ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, അത് എല്ലാവർക്കും കിട്ടണം. അല്ലാതെ വെറും ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. അതിന് വേണ്ടിയിട്ട് മിനിമം ബാലൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത അക്കൗണ്ട്സ്, നോ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേരിൽ തുടങ്ങാൻ ഗവൺമെൻറ് അനുമതി കൊടുത്തു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംഗതി ഇത്രയേ ഉള്ളൂ, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകളെ കൂടി ബാങ്കിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക, അതാണ് ഏതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ഉദ്ദേശിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ സ്മാൾ ബിസിനസ്സിനെയൊക്കെ കൂടുതലായിട്ട് സഹായിക്കുക. വലിയ വലിയ കുത്തകകൾക്ക് മാത്രം കൊടുക്കുന്ന കാര്യങ്ങൾ പാവപ്പെട്ട ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ഇവിടെ അധികം പഠിക്കേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നത് എന്നാണ് നോക്കോ. ടു ഇൻക്രീസ് അവെയർനെസ് അബൌട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് എമംഗ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ടുള്ള, അതായത് ക്യാഷൊന്നും ഇല്ലാതെ പാവപ്പെട്ട ആളുകൾക്കെല്ലാം ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റിനെ കുറിച്ചിട്ടൊരു അവെയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെ ഇപ്പോൾ അവർക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അവർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്യാഷ് വേണമെങ്കിൽ ലോണ് കിട്ടും, ബാങ്കിൽ നിന്ന് ലോണ് കിട്ടും എന്നുള്ള കാര്യം അവർക്കറിയാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ ലോൺ എടുക്കാതിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അവർക്കും ഇങ്ങനെയൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, ഇങ്ങനെ ഒരു സബ്സിഡീസ് ഉണ്ട്, ഇങ്ങനെ ഓരോ എമൗണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഓരോ കർഷകർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവരറിയണം. അങ്ങനെ അവർ അവെയർനെസ് കൊടുക്കുക, ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടൊരു അവെയർനെസ് ആർക്ക് കൊടുക്കുക, വീക്കർ സെക്ഷൻസ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. രണ്ടാമത്തത്, ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ് ഇൻ ദി നാഷൻ, നാഷണലിലെ മൊത്തത്തിലുള്ള ആളുകൾക്കെല്ലാം ഫിനാൻഷ്യൽ ലിറ്ററസി, ഈ ഫിനാൻസ് എന്തിനൊക്കെ പറ്റും, എന്ത് പല പർപ്പസ്, നമുക്ക് സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പല പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ്, ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ട്, ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, അത് തന്നെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ലിറ്ററസി. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അവെയർനെസ്, ഇത് എവിടുന്ന കിട്ടുക, എങ്ങനെ കിട്ടുക, അതിനെന്തൊക്കെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ടു ഇമ്പ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ് ഇൻ ദി നാഷൻ. മൂന്നാമത്തത്, ഇറ്റ് എയിംസ് ടു ബ്രിങ് ഇൻ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻ ഫോർ എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് പീപ്പിൾ ഇൻ ദി നാഷൻ, നമ്മുടെ രാജ്യത്തിലെ എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഒരു പ്രിവിലേജ് ലഭിക്കാത്ത ആളുകൾക്ക് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻ, ഇപ്പോൾ ഡിജിറ്റൽ ഫിനാൻസ് ആണ് ഇപ്പോൾ മുഴുവൻ നടക്കുന്നത് അല്ലേ, ഫിനാൻഷ്യൽ ഫുൾ എന്തായി ഓൺലൈനായി മാറി, അപ്പോൾ ആ ഓൺലൈനിലെ കാര്യങ്ങളും അതിനുള്ള സാധ്യതകളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, അവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, ടു എംപവർ വുമൺ ബിലോങ്ങിങ് ടു ലോ ഇൻകം ഗ്രൂപ്പ്സ് ബൈ ഇൻക്രീസിങ് ഫിനാൻഷ്യൽ അവെയർനെസ് എമംഗ് ദം, അതായത് ലോ ഇൻകം ഗ്രൂപ്പ്സിലുള്ള സ്ത്രീകൾക്ക്, ലോ ഇൻകം ഗ്രൂപ്പ്സിലുള്ള സ്ത്രീകൾക്ക് ഈ ഫിനാൻഷ്യൽ അവെയർനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് കാരണം എന്താണ്, അവർക്ക് വല്ല കൂടുതൽ വ്യവസായങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കാര്യങ്ങൾ ചെയ്താൽ ലോണ് കിട്ടും എന്നുള്ള കാര്യങ്ങൾക്ക് അവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടു എംപവർ വുമൺ ബിലോങ്ങിങ് ടു ദി ഇൻകം ഗ്രൂപ്പ്സ് ബൈ ഇൻക്രീസിങ് ഫിനാൻഷ്യൽ അവെയർനെസ് എമംഗ് ദം.
Next one, to encourage banks and other financial institutions to assist unbanked sections of society. അതായത് ബാങ്കുകളെയും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ എൻകറേജ് ചെയ്തുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകൾക്ക്, അതായത് ബാങ്കുമായി ബന്ധപ്പെടാത്ത ആളുകളെല്ലാം ബാങ്കുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ടു എൻകറേജ് ബാങ്ക്സ്, ബാങ്ക്സിന് എന്ത് ചെയ്തു, നിർദ്ദേശം കൊടുത്തു. അതായത് അൺബാങ്ക്ഡ്, ബാങ്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇല്ല, അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബ്രാഞ്ച് തുടങ്ങണം, എന്നാലല്ലേ അവിടുത്തെ ആളുകൾക്ക് ഈ ബാങ്കുമായി ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ ബാങ്കും അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഉത്തരവിറക്കി. അപ്പോൾ അൺബാങ്ക്ഡ് സെക്ഷൻസിലൊക്കെ എന്ത് ചെയ്യണം, ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുക, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ എൻകറേജ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു അസിസ്റ്റ് അൺബാങ്ക്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ, ടു എസ്റ്റാബ്ലിഷ് പ്രോപ്പർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കാറ്റർ ദ നീഡ്സ് ഓഫ് പ്യുവർ പീപ്പിൾ. അതായത് പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് ആവശ്യമുള്ളത് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ളത്, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മറ്റൊന്ന്, ടു പ്രൊവൈഡ് സിമ്പിൾ ക്രെഡിറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ലിങ്ക്ഡ് ടു നോ ഫ്രില്ല് അക്കൗണ്ട്സ്. സീറോ ബാലൻസ് അക്കൗണ്ടിനെയാണ് നോ ഫ്രില്ല് അക്കൗണ്ട് എന്ന് പറയുക, അല്ലേ? അതായത് നമ്മൾ ക്യാഷ് ഒന്നും മിനിമം ക്യാഷ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടാത്ത അക്കൗണ്ടാണ്. പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 50,000 രൂപയൊക്കെ വലിയ ഡെപ്പോസിറ്റ് ഒന്നും നമുക്ക് അതിലേക്ക് വരില്ല. അതായത് അത്രയും പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി കൊടുക്കുന്ന അക്കൗണ്ടാണ് നോ ഫ്രില്ല് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊടുക്കുക, അതേപോലെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുക. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആണ് എന്താ, നമ്മുടെ അക്കൗണ്ടിൽ ഇല്ല എമൗണ്ടിനേക്കാൾ വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ക്രെഡിറ്റ് കൊടുക്കാനും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ ഇത്തരത്തിലുള്ള നോ ഫ്രില്ല് അക്കൗണ്ട്സിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒബ്ജക്റ്റീവ്. ഒന്നാമത്തത് പറയുന്നത് ഫിനാൻഷ്യൽ അവയർനെസ് ആർക്ക് കൊടുക്കുക, ഫിനാൻഷ്യൽ സർവീസിൻ്റെ അവയർനെസ്സും ആർക്ക് കൊടുക്കുക, വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി കൊടുക്കുക. രണ്ടാമത് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ടു ദി നാഷൻ. മൂന്നാമത്തത് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻ ഫോർ ദി എക്കണോമിക് അണ്ടർ പ്രിവിലേജ് പീപ്പിൾ ഓഫ് ദി നാഷൻ. നാലാമത്തത് ടു എംപവർ വുമൺ ബിലോങ്ങിങ് ടു ലോ ഇൻകം ഗ്രൂപ്പ്സ് ബൈ ഇൻക്രീസ് ഫിനാൻഷ്യൽ അവയർനെസ്. നെക്സ്റ്റ് വൺ, ടു എൻകറേജ് ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അസിസ്റ്റ് അൺബാങ്ക്ഡ് സെക്ഷൻസ്. അൺബാങ്ക്ഡ് സെക്ഷൻ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്രാഞ്ച് ഒക്കെ ഓപ്പൺ ചെയ്യുക എന്നുള്ള നിർദ്ദേശങ്ങൾ. മറ്റൊന്ന്, എസ്റ്റാബ്ലിഷ് പ്രോപ്പർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു കാറ്റർ നീഡ്സ് ഓഫ് പ്യുവർ പീപ്പിൾ. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ എന്താണ് ആവശ്യപ്പെടുന്നത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മറ്റൊന്ന്, ടു പ്രൊവൈഡ് സിമ്പിൾ ക്രെഡിറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ലിങ്ക്ഡ് ടു നോ ഫ്രില്ല് അക്കൗണ്ട്. നോ ഫ്രില്ല് അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുക, അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുക, അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള രണ്ടാണ് റീസെൻ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വന്നതുകൂടി തന്നെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്നൊക്കെ പറയുന്ന ഒരുപാട് യോജനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മോട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിക്കും പഠിക്കണം. ഇനി റീസെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള മുൻകൈ എടുത്തത് എന്തൊക്കെയാണ്, ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് നോ ഫ്രില്ല് അക്കൗണ്ട് തന്നെയാണ്. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത ഏതൊരു ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാങ്കിൽ എസ് ബി ഐയിലൊക്കെയാണ് പ്രത്യേകിച്ച് പോയി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണെന്ത് നോ ഫ്രില്ല് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനെ ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് BSBDA എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും പേര് പറച്ചിലെപ്പോഴും എന്താണ്, നോ ഫ്രില്ല് അക്കൗണ്ട്സ് ആണ്, BSBDA അക്കൗണ്ട് എന്നാണ് പറയാം, BSBDA. ഇപ്പോൾ നോ ഫ്രില്ല് അക്കൗണ്ട് തന്നെയാണ്, എന്നാലും അതിനെന്ത് ചെയ്യുക, അറിയപ്പെടുക, സീറോ ബാലൻസ് ഇല്ലാത്തതെന്ന് മനസ്സിലാകാൻ വേണ്ടി. രണ്ടാമത്, അത് നമ്മൾ കഴിഞ്ഞ ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഡിസ്കസ് ചെയ്താണ്, അവിടെ നമ്മളതിൻ്റെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് എന്ത് ചെയ്യാണ്, ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാണ്. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ വലിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അത് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഫാമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് എന്ത്, കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. നോക്കോ, ബാങ്ക് ടു ഇഷ്യൂ സ്മാർട്ട് കാർഡ് ടു ഫാമേഴ്സ് ഫോർ പ്രൊവൈഡിങ് ടൈംലി ആൻഡ് ആഡ്വക്കേറ്റ് സപ്പോർട്ട് ഫ്രം സിംഗിൾ വിൻഡോ ബാങ്കിങ് സിസ്റ്റം ഫോർ ദെയർ ഫാമിംഗ് നീഡ്സ്. ഫാമിംഗ് നീഡ്സിന് വേണ്ടിയിട്ട് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള, ടൈമിലി ആയിട്ടുള്ള, അതായത് അവിടെ ലോൺ കൊടുക്കുക, അവിടെ കർഷകരുടെ ആ സമയത്തിനനുസരിച്ച്, സമയത്തിന് മീൻസ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പെർട്ടിക്കുലർ എന്താണോ, എന്ത് ക്രോപ്പാണോ, എന്താണോ അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, ആ ഉൽപ്പാദിപ്പോൾ
നെല്ലൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ രണ്ട് തവണ എന്തുണ്ട്, ഒരു തവണ രണ്ട് ഒരു വർഷത്തിൽ രണ്ട് തവണ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചേട്ടാ ആ സമയത്ത് തന്നെ അതിന് ലോൺ കൊടുക്കും, എന്നിട്ട് ക്രെഡിറ്റ് കൊടുക്കും. ക്രെഡിറ്റ് എപ്പോൾ കിട്ടിയാൽ മതി, അതിൽ നിന്ന് ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, വീട്ടിയാൽ മതി. അങ്ങനെ കസ്റ്റമേഴ്സിന് അവർക്ക് ഏത് സമയത്താണ് വേണ്ടത്, എത്ര രൂപയാണ് വേണ്ടത്, അത് വേണ്ടി അതിന് പോലുള്ള എമൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കസ്റ്റമേഴ്സിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. അവർക്ക് സ്മാർട്ട് കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് പർപ്പസിനെ പറ്റുള്ളൂ, ഫാമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അത് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അവർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്ക് ടു ഇഷ്യൂ സ്മാർട്ട് കാർഡ് ടു ഫാമേഴ്സ് ഫോർ പ്രൊവൈഡിങ് ടൈംലി ആൻഡ് ആഡ്വക്കേറ്റ് ക്രെഡിറ്റ് സപ്പോർട്ട് ഫ്രം സിംഗിൾ വിൻഡോ ബാങ്കിങ് സിസ്റ്റം ഫോർ ദെയർ ഫാമിംഗ് നീഡ്സ്. മൂന്നാമതാണ് ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ്. ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് കിസാനും പർപ്പസ് അല്ല, കർഷകർക്ക് മാറ്റിയിട്ട് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കുമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ്സ്. നാലാമതാണ് സേവിങ് അക്കൗണ്ട് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. നമ്മൾ പറഞ്ഞു നോ ഫ്രിൽ അക്കൗണ്ട് തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയോട് കൂടി കൊടുക്കുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, ഇല്ല അക്കൗണ്ടിലെ എമൗണ്ടിനേക്കാൾ വലിയൊരു എമൗണ്ട്, 1000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ, നമുക്ക് ആ 2000 രൂപ വേണമെങ്കിൽ 2000 രൂപ നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റും. അതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്കാണ് എന്ത് കിട്ടുക, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടുക. അപ്പോൾ ഈ സേവിങ് അക്കൗണ്ടിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് കറണ്ട് അക്കൗണ്ട് എടുത്താൽ എന്ത് ഇട്ടുള്ളൂ, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ BSPD അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് ആർക്ക് തന്നെ കിട്ടും, സേവിങ് അക്കൗണ്ടിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടും. മറ്റൊന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന, അതായത് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യോജനയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. അതും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. പ്രധാനമന്ത്രി മുദ്ര യോജന PMMY, പ്രധാനമന്ത്രി മുദ്ര യോജന. പ്രധാനമന്ത്രി മുദ്ര യോജന ഉണ്ടാക്കിയിട്ടുള്ളത് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മുദ്ര ബാങ്ക് നമ്മൾ പഠിച്ചിരുന്നു. മുദ്ര ബാങ്ക് ഇതാണ് മൈക്രോ ഫിനാൻസ് ആണ്, അതായത് ചെറുകിട വ്യവസായങ്ങൾക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കുന്നത്. അങ്ങനെ സ്മാൾ ബിസിനസ്സിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി. ഒന്ന് മുദ്ര ബാങ്ക് ഉണ്ടാക്കി, രണ്ടാമത്തത് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്ന ഒരു യോജനയും തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്, ലോൺസിനെ മൂന്നായിട്ട് മാറ്റി. 50,000 രൂപ വരെയുള്ള ഒരു ലോണാണ് കൊടുക്കുന്നതിന് ശിശു എന്ന് പേരിട്ടു, 50,000 മുതൽ 500,000 രൂപ വരെയുള്ള ലോണാണ് കൊടുക്കുന്നതിന് കിഷോർ എന്ന് പേരിട്ടു, 500,000 മുതൽ 1,000,000 രൂപ വരെയുള്ള ലോണാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ തരുൺ എന്ന് പേരിട്ട് കൊണ്ട് എന്ത് ചെയ്തു, ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മുദ്ര അല്ലെ ഒരു യോജനയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ആർക്ക് വേണ്ടിയിട്ടാണ്, സ്മാൾ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു യോജനയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ഫോർ എനേബിളിംഗ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു സ്മാൾ ബിസിനസ്സസ്, സ്മാൾ ബിസിനസ്സിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചെറുകിട വ്യവസായങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മുദ്ര ബാങ്ക് വാസ് സെറ്റപ്പ്. മുദ്ര മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു ബാങ്ക് തന്നെ എന്ത് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. ആൻഡ് പ്രധാനമന്ത്രി മുദ്ര യോജന ലോഞ്ച്ഡ് ഓൺ 8th April 2015, 2015 April 8th എന്ത് ചെയ്തു, മുദ്ര യോജന എന്ന് പറയുന്ന ഒരു യോജന കൊടുന്നു. എന്നിട്ടോ ലോൺസിനെ മൂന്ന് കാറ്റഗറിയാക്കി മാറ്റി. ദ ലോൺസ് അണ്ടർ PMMY ആർ കാറ്റഗറൈസ്ഡ് ആസ് ശിശു. ശിശു എന്ന് പറഞ്ഞാൽ 50,000 രൂപ വരെയുള്ള ലോണാണ് കൊടുക്കുന്നതിന് ശിശു എന്ന് പേരിട്ടു. കിഷോർ 50,000 മുതൽ 500,000 രൂപ ആണെങ്കിൽ കിഷോർ എന്ന് പേരിട്ടു, 500,000 മുതൽ 1,000,000 ആണെങ്കിൽ തരുൺ എന്ന് പേരിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഓരോ ബിസിനസ്സിനും അവർക്ക് എത്രയാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി എത്രയാണുള്ളത് അതിനനുസരിച്ച് ഒന്നെങ്കിൽ കിഷോർ കൊടുക്കും, അല്ലെങ്കിൽ തരുൺ കൊടുക്കും, അല്ലെങ്കിൽ ശിശു പ്രൊവൈഡ് ചെയ്യും. അതായത് സ്മാൾ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു യോജനയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന, അതായത് മുദ്ര ബാങ്കിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് പ്രധാനമന്ത്രി മുദ്ര യോജന കഴിഞ്ഞതിന് ശേഷം തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നൊക്കെ പറയുന്ന ഒരുപാട് യോജനകൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇതിൽ പഠിക്കാനുണ്ട്. അത്രയും കാര്യങ്ങളോടെയും കഴിഞ്ഞാൽ എന്തേയുള്ളൂ, ഇവിടെ റീസെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ആവുള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ്